നമസ്കാരം. ആയുർരേഖയിലേക്ക് സ്വാഗതം. ക്യാൻസർ ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ആയുർരേഖ എന്ന ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ക്യാൻസർ എന്ന് പറയുന്നത് വളരെ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ പരിപൂർണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന രോഗമാണ്. പക്ഷെ പലർക്കും ഉണ്ടാകുന്ന സമയത്ത് തൊലിപ്പുറത്തുണ്ടാകുന്ന ക്യാൻസർ അല്ലെങ്കിൽ വായിലുണ്ടാകുന്ന ക്യാൻസർ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ തന്നെ സ്ക്രീനിങ് പരിപാടിയിലൂടെ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ക്യാൻസറാണ്. അതിന് ചികിത്സയും വളരെ വ്യക്തമായിട്ട് നമ്മൾ പറയാറുണ്ട്. പക്ഷെ പലപ്പോഴും പലർക്കും ഉള്ളൊരു സംശയം, ആന്തരിക അവയവങ്ങളിലുണ്ടാകുന്ന ക്യാൻസർ അത് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ, അതിന് ചികിത്സയുണ്ടോ, അതിൻ്റെ രോഗനിർണ്ണയൊക്കെയാണെന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം ദഹനേന്ദ്രിയ വ്യവസ്ഥയിലെ ക്യാൻസറാണ്. അന്നനാളം, ആമാശയം, വൻകുടൽ, ചെറുകുടൽ, പാൻക്രിയാസ്, ലിവർ തുടങ്ങി അവയവങ്ങളിലുണ്ടാകുന്ന ക്യാൻസറിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്നത്. ഈ ക്യാൻസറിനെ കുറിച്ച് സംസാരിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് RCCയിലെ സർജിക്കൽ ഓങ്കോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസറായ ഡോക്ടർ കെ ചന്ദ്രമോഹനാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഞാനിവിടെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പലരും പറയാനുണ്ട് ഈ നേരത്തെ കണ്ടുപിടിച്ചാൽ, ക്യാൻസർ എന്ന് പറയുന്നത് വളരെ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ചികിത്സ ഭേദമാക്കാം. പക്ഷേ ചില ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്നൊരു സംശയമുണ്ട്. പ്രത്യേകിച്ച് ദഹനേന്ദ്രിയ വ്യവസ്ഥയിലെ ക്യാൻസർ, പ്രധാനമായിട്ടും ദഹനേന്ദ്രിയ വ്യവസ്ഥയിലുള്ള ക്യാൻസറിനെ കുറിച്ച് പൊതുവായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച ആരംഭിക്കാൻ തോന്നുന്നു. പ്രധാനമായും ദഹനേന്ദ്രിയ വ്യവസ്ഥയിലെ ക്യാൻസറുകളെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. ഒന്ന്, ആമാശയം, അന്നനാളം എന്നീ ഭാഗങ്ങളിൽ വരുന്ന ക്യാൻസർ. രണ്ട്, ചെറുകുടൽ, വൻകുടൽ എന്നിവിടങ്ങളിൽ വരുന്ന ക്യാൻസർ. മൂന്നാമതായി പാൻക്രിയാസ്, ലിവർ എന്നിവിടങ്ങളിൽ വരുന്ന ക്യാൻസർ. അപ്പം ഇത് ശരീരത്തിന് ഉത്ഭവത്താണ്, ഈ സംശയം ന്യായമാണ്, ഇത് കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നുള്ള സംശയം ന്യായമാണ്. പക്ഷേ ഈ ക്യാൻസറുകൾ കണ്ടുപിടിക്കുന്നതിന് പല പല രീതികളുമുണ്ട്. നമുക്ക് അവയിലേക്ക് പിന്നെ ഒരു കാര്യം, ഇപ്പം ഈ ക്യാൻസറിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, ഇപ്പം ഈ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലെ ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോഴേ, നമ്മുടെ ഇന്ത്യയിലുണ്ടാകുന്ന പൊതുവെ ക്യാൻസറിന്റെ കുറിച്ച് പാറ്റേൺ ഉണ്ട്, കേരളത്തിനൊരു പാറ്റേൺ ഉണ്ട്, ഗ്ലോബലി ഒരു പാറ്റേൺ ഉണ്ട്. ആ ഒരു കോണ്ടക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലെ ക്യാൻസറുകൾ, പുറത്തെ നേരത്തെ ഡോക്ടർ പറഞ്ഞ തരത്തിലുള്ള ക്യാൻസർ എങ്ങനെയാണ്, ഒരു താരതമ്യം ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെ ഒരു താരതമ്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ സ്റ്റൊമക്ക്, ഈസോഫാഗസ്, ആമാശയം, ഈസോ എന്നനാളം എന്നിവിടങ്ങളിലെ ക്യാൻസറുകളാണ്. അതേസമയം നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, യൂറോപ്പ്, യു കെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം സാധാരണമായിട്ട് കണ്ടുവരുന്നത് കുടലിൻ്റെ ക്യാൻസറാണ്. അപ്പം അതുപോലെ തന്നെ ഇപ്പം നോർത്ത് ഇന്ത്യ, വടക്കൻ ഇന്ത്യ, വടക്കേ ഇന്ത്യയെ നോക്കുകയാണെങ്കിൽ ഗാൾബ്ലാഡർ ക്യാൻസർ, പിത്താശയത്തിൽ വരുന്ന ക്യാൻസർ, അത് വളരെ കോമൺ, സാധാരണമാണ്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ അതിൻ്റെതായ ഒരു വ്യത്യാസമുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ദഹനേന്ദ്രിയ ക്യാൻസറുകൾ കേരളത്തിൽ ഈസോഫാഗസിന്റെ, അന്നനാളത്തിന്റെ ക്യാൻസർ, അതുപോലെ തന്നെ ആമാശയത്തിന്റെ ക്യാൻസർ എന്നിവയും, അതോടൊപ്പം തന്നെ കുടലിന്റെ ക്യാൻസറുകളാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ പല വ്യത്യസ്ത സമൂഹങ്ങളിലെ വ്യത്യസ്ത ക്യാൻസർ പാറ്റേൺ നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ അപ്പോൾ ഇതിന്റെ ഈ ക്യാൻസറിന്റെ കാരണത്തിലേക്ക് നമുക്ക് വരാമെന്ന് തോന്നുന്നു. ഈ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലുണ്ടാകുന്ന ക്യാൻസറിന്റെ കാരണത്തിലേക്ക് ഒരു പൊതുവായ ചില ഘടകങ്ങൾ കാണുമല്ലോ, എന്തൊക്കെയായിരിക്കും? ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ക്യാൻസറുകൾ നമ്മുടെ പൊതുവെ ക്യാൻസറുകൾ മാത്രമല്ല ഏത് അസുഖങ്ങൾ തന്നെ എടുത്താലും അതിലേക്ക് വഴിതെളിക്കുന്ന സാഹചര്യങ്ങൾ ഏതാണ്ട് സമാനമാണ്. ഉദാഹരണത്തിന് ഒരു കോള് ആരാ നോക്കാം നമുക്ക്. നമസ്കാരം, ആയുർരേഖയിലേക്ക് സ്വാഗതം. ആരാണ്? ജയതിലകൻ. ജയതിലകൻ എവിടെ നിന്നാ വിളിക്കുന്നേ? കോഴിക്കോട്. ഒന്ന് പറഞ്ഞോളൂ ജയതിലകൻ, ഡോക്ടർ ചന്ദ്രമോഹൻ ഉണ്ട്, സംസാരിച്ചോളൂ. ഇങ്ങനെ രോഗങ്ങളെ പാരമ്പര്യമായിട്ട് വരുന്നു പറയുന്നു, അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? അതെ, അത് വളരെ ഒരു ന്യായമായ ചോദ്യമാണ്. നമ്മൾ അതിലേക്ക് വരികയായിരുന്നു. അപ്പം ഈ രോഗം നമ്മുടെ സാഹചര്യങ്ങൾ പോലെ തന്നെ പാരമ്പര്യത്തിനും ക്യാൻസറിനൊരു റോളുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിനുള്ള ചില തെളിവുകളുമുണ്ട്. പക്ഷേ ആ പാരമ്പര്യം എന്ന് പറയുന്നത് വളരെ വളരെ നേർത്ത ഒരു റിലേഷൻ മാത്രമേ ഇതുമായിട്ടുള്ളൂ. കാരണം നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം, നമ്മുടെ ജീൻസുകളെല്ലാം തന്നെ ഒരു പെയർ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അത് ഏതെങ്കിലും ഒരു ജീനിന് കുഴപ്പം വരികയാണെങ്കിൽ അത് മറ്റേ സൈഡിൽ നിന്ന് കിട്ടുന്ന ജീൻ അത് കോമ്പൻസേറ്റ് ചെയ്യും. പാരമ്പര്യത്തോടൊപ്പം തന്നെ സാഹചര്യങ്ങളും വഴിതെളിക്കുമ്പോഴാണ് ഈ ക്യാൻസറിലേക്ക് നീങ്ങുന്നത്. ജയതിലകന്റെ സംശയം മാറിയോ? ജയതിലകൻ, അതായത് പാരമ്പര്യ ഘടകങ്ങൾ മാത്രമല്ല മറ്റു ചില കാര്യങ്ങളും കൂടി ഉണ്ടെങ്കിലേ ക്യാൻസർ വരികയെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്? പാരമ്പര്യമായ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് അത് ക്യാൻസറുകൾ അവോയ്ഡ് ചെയ്യാനായിട്ട് വളരെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പാരമ്പര്യം ഏത് വിഭാഗത്തിൽപ്പെട്ടതിനാണ് കൂടുതലായിട്ട് സാധ്യത?
എനിക്ക് ചോദ്യം മനസ്സിലായില്ലേ? തന്നെ ഏത് വിഭാഗം, ഏത് വിഭാഗം, അതായത് സ്റ്റൊമക്കിലാണോ കോളനിലാണോ? പാരമ്പര്യമായിട്ട് കുറച്ച് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് കുടലിന്റെ ക്യാൻസറിലാണ്. താങ്ക് യു ജയദേവ, താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. നന്ദി. ഓക്കെ, നമ്മുടെ ഈ അദ്ദേഹം പറഞ്ഞ ഒരു കാരണത്തിലേക്ക് നമ്മൾ വരികയായിരുന്നു. ഈ ലൈഫ് സ്റ്റൈൽ പ്രത്യേകിച്ച് കാരണങ്ങളെ കുറിച്ചുള്ള എന്തൊക്കെയായിരിക്കണം പൊതുവായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം? ഇപ്പം അദ്ദേഹം ചോദിച്ചത് പാരമ്പര്യത്തിന്റെ ഘടകമാണ്, അല്ലാതെ തന്നെ ഒരുപാട് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ, നമുക്ക് അതിലേക്ക് പോകാം. ഇപ്പൊ ദഹനേന്ദ്രിയ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം ദഹിപ്പിക്കുന്നതിനുള്ളൊരു വ്യവസ്ഥയാണ്. അപ്പൊ ന്യായമായും ഏറ്റവും പ്രധാനമായ ഒരു കാരണം നമ്മുടെ ഭക്ഷണക്രമമാണ്. ഭക്ഷണക്രമം അതോടൊപ്പം തന്നെ മറ്റ് കാരണങ്ങളും ഉണ്ട്. ഭക്ഷണത്തിൽ തന്നെ നമുക്കറിയാം നമ്മുടെ ഈ അടുത്ത കാലങ്ങളിൽ ഒരു വളരെ ഒരു വ്യത്യാസമാണ് വന്നിട്ടുണ്ടിരിക്കുന്നത്. അപ്പൊ വിദേശ രാജ്യങ്ങളിൽ ചെറുകുടലിന്റെയും മൺകുടലിന്റെയും ക്യാൻസർ കൂടുതലാണെങ്കിൽ അതിന് അവിടെ തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് അവരുടെ ഭക്ഷണശൈലി, ഭക്ഷണശൈലിയിൽ ഇപ്പം കൂടുതലും നമ്മുടെ മാംസ്യം കൂടിയ ഭക്ഷണം കഴിക്കുക, കൊഴുപ്പ് കൂടിയ ഭക്ഷണം കഴിക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കുറയുക, നാരുകൾ കുറഞ്ഞ പച്ചക്കറി പഴമൊക്കെ കുറയുക, ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുടലിന്റെ ക്യാൻസർ കൂടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് അമേരിക്കയിലും യുകെയിലുമൊക്കെ ഏതാണ്ട് 100,000 പേരിൽ 50 പേർക്ക് കുടലിന്റെ ക്യാൻസർ വരുമ്പം ഇവിടെ 5 പേർക്കേ നമ്മുടെ നാട്ടിൽ വരുന്നുള്ളൂ. അപ്പം ആ ഈ ഒരു പ്രവണത, അപ്പം വിദേശ രീതി, അതായത് ജങ്ക് ഫുഡ് എന്ന് പറയുന്ന ഭക്ഷണ രീതി, അതിലേക്ക് നമ്മൾ പതുക്കെ കടന്ന് വരുംതോറും ഈ ക്യാൻസറുകളുടെ എണ്ണം കൂടി. ഡോക്ടർ ഒരു കോൾ കൂടി വെയിറ്റ് ചെയ്യുന്നു. നമസ്കാരം, ആയുർരേഖയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ എറണാകുളത്ത് നിന്ന് ദേവികയാണ്. ദേവിക, ഡോക്ടറോട് സംസാരിച്ചോളൂ. പറയൂ ദേവിക. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ് ദേവിക, പറയൂ. ഡോക്ടർ, ഇന്നത്തെ മനുഷ്യന്റെ ജീവിതശൈലി ഈ ക്യാൻസർ ഉണ്ടാവുന്നതിന് ഒരു കാരണമാണോ? അത് തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇന്നത്തെ മാറി വരുന്ന ജീവിതശൈലിയും ജീവിത സാഹചര്യങ്ങളും ക്യാൻസറിലേക്ക് വഴിതെളിക്കുന്നുണ്ട്. സംശയം ക്ലിയർ ആയോ? അപ്പോ നമുക്ക് എന്തൊക്കെ ചെയ്യാനാണ് ഈ ക്യാൻസർ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയുക? നമുക്ക് വളരെയധികം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന കുറയ്ക്കുന്ന വഴി ക്യാൻസർ അവോയ്ഡ് ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് നമ്മുടെ ഭക്ഷണശൈലി നമ്മൾ പണ്ടെങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത് അതിലേക്ക് തിരിച്ചു പോവുക. ജങ്ക് ഫുഡ്, നമ്മൾ ഈ പറഞ്ഞ പോലെ ചിക്കനും ഫ്രൈഡ് റൈസും പൊറോട്ടയും ഒക്കെ കുറച്ചിട്ട് പകരം നമ്മുടെ വീട്ടിലുണ്ടാകാവുന്ന പച്ചക്കറികളും ചോറും ഒക്കെ അടങ്ങിയ ഭക്ഷണത്തിലേക്ക് തിരിച്ചു പോവുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു വ്യായാമം ശീലമാക്കുക. എല്ലാം ഉപകരണങ്ങളുടെ സഹായത്തോടെ നമ്മുടെ ജീവിതചര്യകൾ ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരു വ്യായാമം വീട്ടുജോലികളൊക്കെ ചെയ്യുക, വ്യായാമം ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ താമസവും ഒക്കെ തന്നെ നമ്മുടെ താമസവും ജീവിതശൈലിയും ഒക്കെ ഒരു നമ്മുടെ പ്രകൃതിക്കിണങ്ങിയ വിധത്തിൽ ചെയ്യുക. അതാണ് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്. ദേവിക, ഈ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ കഴിയുമോ? ക്യാൻസർ വന്നാൽ ചികിത്സിച്ച് മാറ്റാൻ കഴിയും, അതിനാണ് ക്യാൻസർ ആശുപത്രികൾ ഉള്ളത്. പക്ഷെ ഏറ്റവും പ്രധാനം വരാതെ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു ദേവിക, താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോഴും സംശയങ്ങൾ ജീവിതശൈലിയുമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു പരിധി ഒരു അവേർനെസ് ഉണ്ട് ആൾക്കാർക്ക്, പക്ഷെ അത് എഫക്റ്റീവായിട്ട് ജീവിതത്തിലേക്ക് പകർത്തുന്നതിനുള്ള ഒരു ഇനേർഷ്യയാണ് പലപ്പോഴും തടസ്സമായി നിൽക്കുന്നത്. അപ്പൊ ഈ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ഈ ഭക്ഷണശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫാസ്റ്റ് ഫുഡിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇത് ഇത്തരം ക്യാൻസർ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ ഈ ഭക്ഷണം? അപ്പം ഈ പറഞ്ഞ കണക്ക് നമ്മുടെ കുടലിൽ വരുന്ന ക്യാൻസറുകൾ വരുന്ന നാര് കടങ്ങി ഭക്ഷണം കുറയുന്നു, നമ്മുടെ മാംസ്യ ഭക്ഷണം കൂടുന്നു, അതുകൊണ്ടൊക്കെയാണ്. പ്രത്യേകിച്ചും റെഡ് മീറ്റ് വളരെയധികം അപകടകാരിയായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ആമാശയത്തിന്റെ ക്യാൻസർ എടുക്കുകയാണെങ്കിൽ ആമാശയ ക്യാൻസറിന്റെ ഒരു പ്രധാന കാര്യം നമ്മുടെ ഈ നൈട്രോസമീൻസ് എന്ന് പറയുന്ന ചില ഭക്ഷ്യപദാർത്ഥങ്ങൾ. അത് ഭക്ഷ്യപദാർത്ഥങ്ങൾ ഇങ്ങനെ എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എണ്ണ നമ്മൾ തിളപ്പിച്ച മാംസ്യം ഇട്ട് തിളപ്പിച്ചിട്ട് അത് റീയൂസ് ചെയ്യുന്നു. അപ്പോൾ ഹോട്ടലുകളിൽ അറിയാം, അവർക്ക് ഒരു വ്യാപാര താല്പര്യം എപ്പോഴും കാണും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഒരേ എണ്ണ തന്നെയായിരിക്കും പിന്നെയും ചിക്കന്റെ എണ്ണ തന്നെയായിരിക്കും അടുത്ത ദിവസം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ നൈട്രോസമീൻ എന്ന് പറയുന്ന അതിന്റെ ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമസ്കാരം, ആയുർരേഖയിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? വടകര സത്യൻ, കോഴിക്കോട് ജില്ല. ആ സത്യൻ സംസാരിച്ചോളൂ, ഡോക്ടർ സംസാരിച്ചോളൂ. സത്യൻ പറയൂ. തൈറോയിഡ് എന്ന് പറഞ്ഞ ഒരു അവയവമാണ്, തൈറോയിഡിന് ക്യാൻസറും വരാറുണ്ട്. അതെ, അല്ല തൈറോയിഡിന് വരുന്ന എല്ലാ അസുഖങ്ങളും ക്യാൻസർ അല്ല, പക്ഷെ തൈറോയിഡിനും ക്യാൻസർ വരാറുണ്ട്. മനസ്സിലായോ സത്യൻ? താങ്ക് യു ഫോർ കോളിംഗ്. അപ്പോൾ നമ്മള്
ഈ പറഞ്ഞു വന്നത് ഈ ഫാസ്റ്റ് അതെ. അപ്പം അപ്പൊ അതൊരു നമ്മുടെ നാട്ടിലിപ്പോ അറിയാം, നമുക്ക് ഹോട്ടൽ ഭക്ഷണം നമ്മള് ഒരു ഇനവിറ്റബിൾ ആണ്. നമ്മൾ ഹോട്ടൽ ഭക്ഷണം ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസങ്ങൾ ചിലപ്പോൾ എല്ലാ ദിവസങ്ങളും കഴിക്കേണ്ടി വരും. ഈ കഴിക്കുമ്പോൾ തന്നെ ഈ പ്രത്യേകിച്ചും പ്രോട്ടീൻ ചിക്കൻ, പൊറോട്ടയും ചിക്കനും ഒക്കെ കഴിക്കാൻ പറഞ്ഞാൽ, പൊറോട്ട എന്ന് പറഞ്ഞാൽ വേറൊരു ഡേഞ്ചറസ് സാധനമാണ്. കാരണം എന്ന് പറഞ്ഞാൽ മൈദ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്, അതിൽ ഫൈബർ ഇല്ല. അപ്പൊ ഈ ഫൈബർ ഇല്ലാത്ത ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും അത് കുടലിന്റെ ക്യാൻസർ കൂട്ടുന്നു. നേരത്തെ പൊറോട്ട കീഴടക്കുന്ന കേരളമെന്ന് പലപ്പോഴും അതെ അതെ. അപ്പം പൊറോട്ട കൊണ്ട് കുടൽ ക്യാൻസർ കൂടുന്നു, അതേസമയം ചിക്കൻ കൊണ്ട് നമുക്ക് സ്റ്റൊമക് ക്യാൻസർ കൂടുന്നു. ചുരുക്കത്തിൽ അങ്ങനെ നമ്മുടെ എല്ലാ ഘടകങ്ങളും ക്യാൻസറിലേക്ക് വഴിതെളിക്കുന്ന ഒരു ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. നമുക്കൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നു. ഇനി ഇടവേള. ദൂരദർശൻ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി ആരോഗ്യ താരകം. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ആരോഗ്യ താരകത്തിലേക്ക് നേരിട്ട് വിളിക്കുക. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ 2:30 വരെ ആരോഗ്യ താരകം. ആയുർവേദയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിവിടെ ഫാസ്റ്റ് ഫുഡിനെ കുറിച്ച് പറയുകയായിരുന്നു. അപ്പം ഈ സംശയങ്ങൾ ഉന്നയിക്കുന്നവർക്ക് തന്നെ ചോദിക്കാവുന്ന ഒരു കാര്യമാണ്, നമുക്കിപ്പം ഈ വളരെ തിരക്കേറിയ ഒരു ജീവിതത്തിൽ, ഒരുപക്ഷെ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ട്, കുട്ടികൾക്ക് അതുപോലെ സ്കൂളിൽ പോകേണ്ടി വരുന്നു, മറ്റ് ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് ഈ ജീവിത സാഹചര്യങ്ങൾക്കിടയിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോഴേ ഈ വീടുകളിൽ പഴയതുപോലെ നാട്ടിൻ പുറത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഭക്ഷണ രീതി ഇപ്പോൾ ഉള്ളവർക്ക് പ്രായോഗികമാണോ? അവരതുകൊണ്ടല്ലേ ഹോട്ടലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഹോട്ടലിൽ നമ്മൾ വെറുതെ കഴിക്കരുത്, ഫാസ്റ്റ് ഫുഡ് കഴിക്കരുത് എന്ന് പറയുമ്പോൾ പോലും മറ്റു മാർഗമില്ല മനുഷ്യന്. എന്താണ് ഡോക്ടർക്ക് അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ളത്? എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, നമ്മുടെ വീടുകളിലെ ഇഡലിയും ദോശയും പുട്ടും ഒക്കെ ഉണ്ടാക്കുന്നതിന് ഇപ്പോഴും തടസ്സങ്ങളൊന്നും ഇല്ല. അപ്പം അതില് ഈ പറഞ്ഞത് വളരെ നാച്ചുറലാണ്. അതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു അത് കഴിക്കുക. അതേസമയം ഹോട്ടൽ ഭക്ഷണം നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല, നമുക്ക് അത് കുറച്ചുകൊണ്ട് വരിക. അതായത് ഇപ്പം ദിവസേന ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്നതിന് പകരം വല്ലപ്പോഴും ആക്കുക, ക്രമേണ കുറച്ച് കുറച്ച് കൊണ്ടുവരിക എന്നുള്ള ഒരു, അത് മാത്രമേ പറ്റുള്ളൂ, പ്രായോഗികം പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഭക്ഷണത്തിൽ ചേർക്കുന്ന ചില വസ്തുക്കൾ, മായം ചേർക്കുന്ന ചില വസ്തുക്കൾ, നേരത്തെ പറഞ്ഞ പൊറോട്ടയുടെ ദോഷം പറഞ്ഞിവിടെ, അതുപോലെ തന്നെ ഈ ചിക്കൻ ഈ വീണ്ടും വീണ്ടും എണ്ണയിൽ വെട്ടുന്നതിനെ കുറിച്ച്, അല്ലാതെ ചില വസ്തുക്കൾ, മാരകമായ ചില വസ്തുക്കൾ ഭക്ഷണത്തിൽ ചേർക്കുന്നുണ്ടാവുമല്ലോ, അത്തരം വസ്തുക്കൾ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്? തീർച്ചയായും അത്തരം വസ്തുക്കൾ ചേർക്കുന്നുണ്ടെന്ന് മാത്രമല്ല, നമുക്ക് അറിയാം നമ്മുടെ നാട്ടിലെ ഒരു വ്യവസ്ഥ വെച്ചിട്ട് ഇതെല്ലാം കണ്ടുപിടിക്കുക എന്നുള്ളതും പ്രയാസമാണ്. അപ്പം നമ്മൾ അറിയാതെ തന്നെ ഇത്തരം ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിലോട്ട് പോകുന്നുണ്ട്. അതിനെല്ലാം പുറമെ നമുക്കറിയാം കീടനാശിനികളുടെയൊക്കെ പ്രശ്നം. അപ്പം അങ്ങനെ ഒരുപാട് ദൂഷ്യമുള്ള സംഗതികൾ നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ പോകുന്നുണ്ട്. നമ്മുടെ ആദ്യമായിട്ട് ഭക്ഷണം ചെല്ലുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയിലേക്കാണ്. അപ്പൊ ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് അതിന്റെ ഒരു ആഘാതം ഏൽക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെയാണ് പല ക്യാൻസറുകളും കൂടുന്നത്. ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമസ്കാരം, ആയുർവേദയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാന് കൊടുങ്ങല്ലൂരിൽ നിന്ന് ജാസ്മിനാണ് വിളിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ നിന്ന് ആരാ പറയൂ? ജാസ്മിൻ. ജാസ്മിൻ സംസാരിച്ചോളൂ, ഡോക്ടറോട് സംസാരിച്ചോളൂ. പറയൂ ജാസ്മിൻ. ഡോക്ടർ, എന്റെ ഹസ്ബൻഡിന് രണ്ടു മാസത്തോളായിട്ട് ഇങ്ങനെ ക്യാൻസർ ട്യൂമർ. മൂന്ന് ഭാഗത്തുണ്ട്, വയറ്റിലുണ്ട്, സ്പൈനിലുണ്ട്, കാലുമലുണ്ട്. ഓക്കേ. ആദ്യം വന്നത് എവിടെയാ? ആദ്യം വന്നത് ഇപ്പൊ മൂന്ന് സ്ഥലത്ത്. സ്പൈനില് ഭയങ്കര വേദനയായിട്ട്, ആള് പുറത്തായിരുന്നു, ഖത്തറിലായിരുന്നു. ഓക്കേ. സ്പൈനില് ഭയങ്കര വേദനയായിട്ട് അവിടെ ഡോക്ടറെയൊക്കെ കാണിച്ച്, ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞു. MRI സ്കാനിലാണ് ഇങ്ങനെ സംശയം തോന്നിയിരിക്കും. ആ ഒരു സംശയം തോന്നിയപ്പോ അവര് പറഞ്ഞു നിങ്ങള് നാട്ടിലേക്ക് പോയിക്കോ, നാട്ടിൽ പോയിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ നേരെ ലക്ഷ്വറിയിലേക്ക് വന്ന്, അവിടെ ബയോപ്സി ചെയ്ത് ഒരു 3 ആഴ്ചയോളം പിടിച്ചു റിസൾട്ട് വരാൻ. ഹലോ. റിസൾട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ സ്മോൾ റൗണ്ട് ട്യൂമറാണ്, ലിംഫോമ എന്ന് പറഞ്ഞു ഡോക്ടർ. ലിംഫോമ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾക്ക് ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് സ്റ്റേജ് ആണ്, 98% മാറ്റിത്തരാന്നാണ് പറഞ്ഞേക്കുന്നത്. ഗംഗാധരൻ ഡോക്ടർ. ഡോക്ടർ ഇപ്പൊ ട്രീറ്റ്മെന്റ് 6 കീമോ ചെയ്യാൻ പറഞ്ഞത്. കീമോടൊപ്പം തന്നെ മെപ്തറ എന്നൊരു മെഡിസിൻ, ഇമ്പോർട്ടന്റ് മെഡിസിന് ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട്. ഇത് 2 കീമോ കഴിഞ്ഞ ആൾക്ക്. അപ്പൊ അത് ഇപ്പൊ ഡോക്ടർ പറഞ്ഞു. ജാസ്മിൻ ഹലോ. പറയൂ, എന്താണ് അറിയേണ്ടത് പറയൂ. ഡോക്ടർ എന്താണ് പറഞ്ഞത്? 98% മരുന്നുകൊണ്ട് തന്നെ മാറ്റിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്.
അതെ, ലിംഫോമയ്ക്ക് മരുന്നുകൾ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് സാധാരണഗതിയിൽ. നമുക്കിപ്പം അതിന്റെ ചികിത്സയെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് രീതികൾ ആണ് പ്രധാനമായിട്ടുള്ളത്: മരുന്നുകൾ, ശസ്ത്രക്രിയ, റേഡിയേഷൻ. അതുപോലെ തന്നെ ഈ അസുഖത്തിന് ലിംഫോമയ്ക്ക് പ്രധാനമായിട്ടും മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണുള്ളത്. സംശയം മാറിയല്ലോ ജാസ്മിൻ, കേട്ടോ? ഡോക്ടർ പറയുന്ന പോലെ കേക്ക് കേട്ടോ. ഇത് ചെയ്ത് കീമോതെറാപ്പി അതെല്ലാം മാറും കേട്ടോ ജാസ്മിൻ. ഓക്കെ, എന്തായാലും ഡോക്ടർ, നിങ്ങളുടെ ഡോക്ടർ പറയുന്ന പോലെ കേക്ക് കേട്ടോ. ശരി, താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. കർക്കി പല സംശയങ്ങൾ, ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചികിത്സയ്ക്ക് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഉള്ള. അപ്പൊ നമ്മൾ ഈ ഇപ്പം പൊതുവായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത് ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് കുറയ്ക്കുക, അതേ നമുക്കുള്ളൂ. ഇപ്പൊ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ ഒരു ചോദ്യത്തിലേക്ക് വരാൻ ഈ ഇത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇപ്പൊ സ്ക്രീനിങ്, നേരത്തെ പറഞ്ഞ ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാര്യത്തിലായാലും വായിലെ ക്യാൻസറിന്റെ കാര്യത്തിലും സ്ക്രീനിങ് മെതേഴ്സ് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള സ്ക്രീനിങ് ഇവിടെ പ്രായോഗികമാണോ? അതിനുള്ള സംവിധാനങ്ങളുണ്ടോ? അതെ, പ്രധാനമായി രണ്ട് ചോദ്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന് സ്ക്രീനിങ്, രണ്ട് നേരത്തെ എങ്ങനെ കണ്ടുപിടിക്കും. അപ്പം സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം പല വിദേശ രാജ്യങ്ങളിലും സ്ക്രീനിങ് എന്ന് പറഞ്ഞത് ഒരു നിർബന്ധമാണ്. ഒരു 50 വയസ്സ് കഴിഞ്ഞ ഒരാൾ നമ്മുടെ ഒരു കുടലിൻ്റെ ക്യാൻസറിൻ്റെ സ്ക്രീനിങ് വിധേയനായിരിക്കണം. അപ്പം അതിനവർക്ക് ഒരു റീസൺസും ഉണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കുടലിൻ്റെ ക്യാൻസറിൻ്റെ സംഖ്യ വളരെ കൂടുതലാണ് നമ്മുടെ നാട്ടിനെ. മാത്രമല്ല അവിടെ സാമ്പത്തിക ശേഷിയും ഉണ്ട്, അവർക്ക് അതിനുള്ള ഇൻഷുറൻസ് സിസ്റ്റം ഉണ്ട്. അപ്പം അതൊന്നും ഇല്ലാതെ ഒരു ഇൻഷുറൻസ് കുറഞ്ഞു നിൽക്കുമ്പം ഒരു സ്ക്രീനിങ് ഒരു നാഷണൽ ആയിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പ്രയാസമാണ്. അതേസമയം നമ്മളെ സംബന്ധിച്ച് ചെയ്യാവുന്ന ഒരു കാര്യം ഈ ഇങ്ങനെയുള്ള സിംപ്റ്റംസ് അഥവാ രോഗലക്ഷണങ്ങൾ അത് അവഗണിക്കാതിരിക്കുക. അപ്പൊ ഒരു കോളോട് വരുന്നുണ്ട്. നമസ്കാരം, ആയുർവേദയിലേക്ക് സ്വാഗതം. ആരാണ്? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ കോഴിക്കോട് നിന്ന് ഹമീദാണ്. ഹമീദ് കോഴിക്കോട് നിന്ന്. ഡോക്ടറോട് സംസാരിച്ചോളൂ ഹമീദ്. പിന്നെ ശൈലി രോഗമാണെന്ന് പറയുന്നില്ലേ ക്യാൻസർ, ജീവിതശൈലി രോഗം? അതെ 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 അതെ. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഞാനൊരു ഒരു സംശയം ചോദിക്കാം കേട്ടോ. ഈ അടുത്തുണ്ടായ ഈ പ്രമുഖരായ രണ്ട് വ്യക്തികൾ മരിച്ചതായിട്ടാണ് നമ്മള് ഉമാറായിക്കോടും നാരായണ പണിക്കർ. അതെ. ഈ നാരായണ പണിക്കറെ പോലുള്ള ആളുകൾക്കൊക്കെ അത് ഉണ്ടാകാറാണ്? ഇവരൊക്കെ ഈ മത്സ്യമാംസാദികൾ കഴിക്കുന്ന വ്യക്തിയാണോ എന്നറിയില്ല. എന്തായാലും അത്രക്കാർക്കും ഉണ്ടാവോ എന്നുള്ള ഒരു സംശയമാണ്. അതെ, അതിന്റെ അത് വളരെ നല്ലൊരു ചോദ്യമാണ്. അതായത് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, ഈ ഹാബിറ്റുകളൊന്നും ഇല്ലാത്ത ആൾക്കാർ, വളരെ പ്രമുഖരായ ആൾക്കാർ, അവർക്കും ക്യാൻസർ വരുന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും മത്സ്യം മാംസം തൊടാത്ത ആൾക്കാർക്ക് അവർക്കും ക്യാൻസർ വരുന്നുണ്ട്. അപ്പൊ അതിനുള്ള എന്റെ മറുപടി എന്ന് പറഞ്ഞാൽ, അവരും ഈ ലോകത്താണ് ജീവിക്കുന്നത്. ഈ ലോകത്ത് മറ്റുള്ളവർ എന്തെല്ലാം, ഇപ്പം നമ്മുടെ ഒരു പ്രധാനമായൊരു കാരണം പറയുകയാണെങ്കിൽ റേഡിയേഷൻ. റേഡിയേഷൻ നമുക്ക് പ്രൊട്ടക്ഷൻ ഇല്ല. നമ്മുടെ സൂര്യനിൽ നിന്ന് റേഡിയേഷൻ വരുന്നുണ്ട്, നമ്മുടെ ഇലക്ട്രിക് എക്യുപ്മെന്റ്സ് വരുന്നുണ്ട്, അതിൽ നമ്മുടെ ഒരു പൊല്യൂഷൻ അഥവാ മലിനീകരണം, അതൊന്നും ആർക്കും രക്ഷയില്ല. അപ്പം ചില കാര്യങ്ങൾ എല്ലാവരും എഫക്ട് ചെയ്യുന്നുണ്ട്. അതിപ്പം നമ്മുടെ ഭക്ഷണവും ജീവിതചര്യയും കൊണ്ട് മാത്രം നമുക്ക് പിടിച്ചു നിൽക്കാൻ പാടാണ്. സംശയം മാറിയില്ലേ? ഓക്കെ, താങ്ക് യു. ശരി, താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. അത് അദ്ദേഹം ഉന്നയിച്ച ചോദ്യം പലപ്പോഴാണ്, കാരണം വളരെ നിഷ്കളങ്കരായെന്ന് നമ്മൾ പറയുന്ന തരം ജീവിക്കുന്ന മനുഷ്യർ ക്യാൻസർ, ഈ മൾട്ടി ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് പലരും മറന്നുകൊണ്ടാണ്. അതെ, നമ്മൾ പലപ്പോഴും ഒരു ആള് നമ്മള് ചോദിക്കുന്ന ഇതാണ്, എന്റെ അച്ഛൻ ഇതുവരെ പുകവലിച്ചിട്ടില്ല, മദ്യപിച്ചിട്ടില്ല, മാംസം കഴിച്ചിട്ടില്ല, എന്തുകൊണ്ട് ക്യാൻസർ വരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്കത് പറയാൻ വളരെ ഒരു ബുദ്ധിമുട്ടാണ്. എന്നാലും അതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും, അപ്പൊ നമ്മൾ പച്ചക്കറിയാണ് കഴിക്കുന്നെങ്കിൽ കൂടെ അതിലിപ്പോ എന്തൊക്കെ മാലിന്യങ്ങളുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. കീടനാശിനികളുണ്ട്, കീടനാശിനികൾ പ്രധാന പ്രശ്നമാണ്. നമുക്കറിയാം ഈ മിക്കവാറും ഇപ്പം സാധാരണഗതിയിൽ നാട്ടിൻ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിന് ചുറ്റും പൈനാപ്പിളിന്റെ കൃഷി ഉണ്ടെങ്കിൽ അവർ പൈനാപ്പിൾ കഴിക്കത്തില്ല. അതായത് കാരണം അവർക്കറിയാം പൈനാപ്പിൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ അതിലോട്ട് കീടനാശിനി മുക്കി വെക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള മാലിന്യങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനൊരു ഒരു 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 കോളൂടെ വേ. നമസ്കാരം, ആയുർവേദയിലേക്ക് സ്വാഗതം. ഹലോ, ആരാണ്? ശൈലിയാണ്, കണിയാപുരത്ത്. കണിയ, പറഞ്ഞോളൂ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ, ഈ ലാബുകളിലെ പുതിയ ലാബുകളിലൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ മുൻകൂട്ടി ക്യാൻസർ അറിയാനായിട്ട് എഴുതി വെച്ചേക്കുന്നുണ്ട്, അതിന്റെ സാധ്യതയുണ്ടോ? എന്താ പറഞ്ഞത്? ലാബിൽ രക്തപരിശോധന വഴി ക്യാൻസർ കണ്ടുപിടിക്കാം. നമുക്കറിയാം ഒരു ചികിത്സാ സങ്കേതം പുരോഗമിക്കുന്നതനുസരിച്ച് അതിനുള്ള വ്യാപാര താല്പര്യം കൂടി വരുന്നുണ്ട്. അപ്പം ചില കാര്യങ്ങൾ, അപ്പം രക്തപരിശോധന വഴി ക്യാൻസർ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ ചില ക്യാൻസറുകളുടെ കാര്യത്തിൽ ശരിയാണ്. പക്ഷേ ഇതൊരു കുറച്ചധികം വ്യാപാര താല്പര്യമുള്ള ഒരു ഒരു പരസ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിനൊരു വലിയൊരു റോൾ ഇപ്പൊ ഇല്ല. ഇത് ഈ മാന്യപ്രേക്ഷകർക്ക് വളരെ നന്ദി, എടുത്തൊരു ചോദ്യം ഉന്നയിച്ചതിന് വളരെ നന്ദി. കാരണം ഒരുപാട് പേർക്കുള്ള സംശയമാണിത്. കാരണം ഈ എന്തായാലും താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ,
ഇവര് പറഞ്ഞ കാര്യം ഡോക്ടർ ഇപ്പൊ വളരെ രസം, കാരണം ഒരുപാട് പരസ്യ താല്പര്യങ്ങളുണ്ട്, വാണിജ്യ താല്പര്യം. ഡോക്ടർ പറഞ്ഞ പോലെ ഒറ്റ പരിശോധന ക്യാൻസർ മുഴുവനും കണ്ടുപിടിക്കാം, ക്യാൻസറിന്റെ സ്ക്രീനിങ് നടത്താം, ക്യാൻസർ ഒരു അസുഖമാണെന്നുള്ള ഒരു ധാരണ. താഴത്തെ ലെവലില്, മുകളിലത്തെ ലെവലിൽ പറയുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ അതിന് വിധേയരാകുന്നു. എത്രയോ ഒരു വലിയൊരു പൈസ വാങ്ങിച്ചതിന് ശേഷം എല്ലാ ചെക്കപ്പും നടത്തുന്നു, എൻഡോസ്കോപ്പി എല്ലാം നടത്തുന്നു. അതിനൊന്നും വലിയൊരു പ്രസക്തി ഇല്ല എന്നത്. ഹെൽത്ത് സർവീസ് ഹെൽത്ത് ഇൻഡസ്ട്രി ആയിട്ട് മാറുന്നത്, അതിന്റെ ഒരു ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു ഫാൾസ് അഷുറൻസ് വരെയാണ്. ഇപ്പം ഒരാളുടെ ശരീരം പരിശോധിച്ചിട്ട് ക്യാൻസർ ഇല്ലെന്ന് പറയാൻ ആർക്കും കഴിയില്ല. അപ്പം അതെല്ലാം പരിശോധിച്ചതിന് ശേഷം ക്യാൻസർ അല്ല, ഒരു ഇത്രയും രൂപ ചെലവാക്കി പരിശോധന ക്യാൻസർ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫാൾസ് അഷുറൻസ് ആണ് കിട്ടുന്നത്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ സ്ക്രീനിങ്ങിന്റെ കാര്യം പറഞ്ഞില്ലേ, നമുക്ക് ഇത് ഏത് തരത്തിലാണ് ഇത്തരം ഈ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലുണ്ടാകുന്ന ക്യാൻസർ സ്ക്രീൻ ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ട് സ്ക്രീനിങ് എന്ന് പറയാം. നമുക്കിപ്പം കൊളോണോസ്കോപ്പി നമുക്ക് പറയാവുന്നതാണ്. അതും ഈ പറഞ്ഞ പോലെ സിംപ്റ്റം ഉള്ള ആൾക്കാർക്ക് സ്ക്രീൻ ചെയ്യുക. എന്തെങ്കിലും നമുക്ക് ഇപ്പൊ കുടൽ സംബന്ധമായ സിംപ്റ്റം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു ദഹനേന്ദ്രിയ ക്യാൻസറുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് തുടക്കത്തിലുള്ള സിംറ്റംസ് ആയിരിക്കത്തില്ല പിന്നെ വരുന്നത്. അപ്പൊ തുടക്കത്തിലുള്ള സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പം ആമാശയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഡിസ്പെപ്സിയ, നമുക്ക് കുറെ നാളായിട്ട് ഒരു ദഹനക്കേട് നമ്മൾ പറയും, ദഹനക്കേട് എന്ന് പറയും. അതുപോലെ ഒരു അസ്വാരസ്യം, അപ്പൊ അതുണ്ട്. അത് വരികയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം, ഈ പൾസർ ആണ് നമ്മൾ തന്നെ ഡയഗ്നോസ് ചെയ്യും, അല്ലെങ്കിൽ നമുക്കറിയുന്ന മറ്റു ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്യും, അതിന് പകരം എൻഡോസ്കോപ്പി എന്നുള്ള ഒരു ചെറിയ ടെസ്റ്റ് അത് നമ്മൾ നടത്തുകയാണെങ്കിൽ ആമാശയത്തിലും അന്നനാളത്തിലും വരുന്ന ക്യാൻസറുകളെല്ലാം തന്നെ ഒരുമാതിരി കണ്ടുപിടിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരു കോളോട്, നമസ്കാരം, ആയുർവേദയിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? തോമസ് ആണ്, എറണാകുളത്ത്. തോമസ്, എറണാകുളത്ത് നിന്ന് പറഞ്ഞോളൂ തോമസ്. സംസാരിക്കാം. എനിക്കറിയാവുന്ന ഒരു പേഷ്യന്റിന് ഹെപ്പറ്റൈറ്റിസ് ബി കരിക്ക് ക്യാൻസറിന് സാധ്യത. ഹെപ്പറ്റൈറ്റിസ്? അതെ, ഹെപ്പറ്റൈറ്റിസ് ബി ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ അതൊരു വൈറസിന്റെ ഒരു അസുഖമാണ്. അപ്പൊ ആ ചില വൈറസ് രോഗങ്ങളിൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ളയാളിന് ലിവറിന് ക്യാൻസർ വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അത് ഹെപ്പറ്റൈറ്റിസ് ബി ആണെങ്കിൽ അപ്പം അതിനുള്ള ഒരു ഒരു ഈ പറഞ്ഞ പോലെ ഡൈജസ്റ്റീവ് ഡിസീസസിന്റെ ഒരു മെഡിക്കൽ ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള ചികിത്സ എടുക്കുക. ലിവറിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ലിവറിന്റെ ഒരു സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറഞ്ഞ പരിശോധന വളരെ ഉപകാരപ്രദമാണ്. സംശയം മാറിയില്ലേ തോമസ്? താങ്ക് യു ഫോർ കോളിംഗ്. നമ്മൾ ഈ സ്ക്രീനിങ്ങിന്റെ വന്നപ്പോ അതിന് അവരായി കൂടു വന്നത്, അപ്പം എന്തൊക്കെ തരത്തിൽ? അതെ, ഞാൻ അതിലേക്ക് പോവുകയായിരുന്നു. കാരണം നമ്മൾ അന്നനാളത്തിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ലിവറിന്റെയും പാൻക്രിയാസിന്റെയും ഒക്കെ ആണെങ്കിൽ അവിടെ പ്രധാനമായും സിംപ്റ്റംസ് വരുന്നത് ഇതുപോലെ തന്നെ, ഇതും ഡിസ്പെപ്സിയ, അതായത് നമ്മൾ ദഹനക്കുള്ളതായിരിക്കും. അവിടെയും ഈ പറഞ്ഞ പോലെ അൾട്രാസൗണ്ട് സ്കാൻ ആണ് ഉപയോഗം, എൻഡോസ്കോപ്പിക്ക് വലിയൊരു പ്രസക്തി ഇല്ല. അതേസമയം കുടലിന്റെ പ്രശ്നങ്ങളാണെങ്കിൽ അതിൽ കൊളോണോസ്കോപ്പി എന്ന് പറയും, അതൊരു കുഴൽ കടത്തിയിട്ട് കുടൽ പരിശോധിക്കുന്ന ഒരു രീതിയാണ്. അതുവഴി കുടലിന്റെ ക്യാൻസറുകൾ കണ്ടുപിടിക്കാൻ പറ്റും. ഈ കുടലിന്റെ ക്യാൻസറിന് ഒരു പ്രത്യേകത ഉള്ളത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആമാശയ ക്യാൻസറിനേക്കാളും ഒരു വളരെ വളരെ നാള് നീണ്ടു നിൽക്കുന്ന ഒരു പ്രീ ക്ലിനിക്കൽ സ്റ്റേജ് അതിനുണ്ട്. സാവധാനം വന്ന് കുടലിലുണ്ടാകുന്ന ചെറിയ പോളിപ്പുകൾ എന്ന് പറയുന്ന ചെറിയ കുമിള കണക്കുള്ള അസുഖം വന്നിട്ട് അത് 10, 15, 20 വർഷം കഴിയുമ്പോഴാണ് ക്യാൻസർ ആവുന്നത്. അപ്പൊ കുടലിന്റെ ഒരു പരിശോധന വഴി നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോഴേ ഇത് ഡോക്ടർ നേരത്തെ പറഞ്ഞ, ഇപ്പം ഒരാൾക്ക് ദഹനക്കേട് വരുന്നു, അല്ലെങ്കിൽ ഒരു അൾസർ വരുന്നു, അല്ലെങ്കിൽ ഒരു വായു എന്നൊക്കെ സാധാരണ പറയുന്നത്, ഇതൊക്കെ തന്നെ മറ്റു പല രോഗത്തിന്റെ ലക്ഷണമാകാം. അതെ, അപ്പോൾ അവിടെയാണ് പ്രധാനം. ഇത് മറ്റു പല രോഗമാണോ? അപ്പം എല്ലാം ക്യാൻസർ ആയിരിക്കും. ഇപ്പം നാളെ ഇപ്പം നമ്മളിത് പറയുമ്പോൾ എല്ലാവർക്കും ക്യാൻസർ ആകുന്നൊരു ധാരണ വരും. അങ്ങനെ വരുന്ന അവർക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അത് വളരെയധികം ഒരു റിലവന്റ് ആയ കാര്യമാണ്. ഇപ്പൊ ഞാനിപ്പം ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഒരു വയറിന് ഡിസ്പെപ്സി ഉള്ള ആൾക്കാർക്കും ക്യാൻസർ ആണ്, അത് തെറ്റാണ്. അപ്പൊ ക്യാൻസറിനെ കുറിച്ച് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഒരു സമൂഹത്തില് 1000 പേരില് ഒരു വർഷം ഒരാൾക്ക് ക്യാൻസർ വരത്തുള്ളൂ. അത് അത്രയേ ഉള്ളൂ ക്യാൻസറിന്റെ ഒരു ഇൻസിഡൻസ്. അപ്പം അതുകൊണ്ട് എല്ലാ രോഗങ്ങളും ക്യാൻസർ ആണെന്ന് ഫ്രാൻറ്റിക് ആയിട്ട് പേടിക്കുന്നതിൽ അർത്ഥമില്ല. അതേസമയം നമ്മൾ റീസണബിളി കുറച്ച് മുൻകരുതലുകളിലൂടെ ഇരിക്കുകയും വേണം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ ഒരു സിംറ്റം വരെയാണ്, സിംറ്റം വരുമ്പോൾ മിക്കതും ഇൻഫെക്ഷൻസും അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളായിരിക്കും. ആ സിംറ്റം നമ്മൾ എന്തെങ്കിലും ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുന്നു, കുറയുന്നു, മാറുന്നു, അത് ക്യാൻസർ ആവാൻ സാധ്യത കുറവാണ്. അതേസമയം കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വരുന്നു വയറ്റിന്റെ വേദന, പിന്നെയും വരുന്നു. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്കൊരു എൻഡോസ്കോപ്പി പരിശോധന ചെയ്യണം, ഡോക്ടറിന് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഗ്യാസ്ട്രോ സർജന് അല്ലെങ്കിൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഇക്കാര്യത്തിൽ നല്ല ഉപദേശം കൊടുക്കാം. അതനുസരിച്ച് ചെയ്യുക. മാത്രമല്ല ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക, അതായത് എൻഡോസ്കോപ്പി എന്ന് പറയുന്ന പരിശോധന, അൾട്രാസൗണ്ട് എന്ന പരിശോധന, ഇത് നമ്മൾ അങ്ങോട്ട് ഇൻസിസ്റ്റ് ചെയ്യണം.
പലപ്പോഴും നമുക്കറിയാം ഈ ഡോക്ടർമാര് നമ്മുടെ നല്ല വിശ്വാസത്തിലായിരിക്കും. ഡോക്ടർമാര് പലപ്പോഴും നമ്മുടെ നാട്ടിൽ പോയി കാണുന്ന ഡോക്ടർ നമ്മളെ വേണ്ടപ്പെട്ട് അറിയുന്ന ഒരാളായിരിക്കും. അപ്പൊ നമുക്ക് ക്യാൻസർ വരുന്ന അദ്ദേഹത്തിന് പോലും വിശ്വസിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ അദ്ദേഹം പറയുമൊക്കെ ഈ മരുന്ന് കഴിച്ചോളൂ, ഇരുന്ന് കഴിച്ചോളൂ എന്നുള്ള അവസാനം അദ്ദേഹത്തിന് ഷോക്കായിരിക്കും. അതുകൊണ്ട് ആ ഡോക്ടറോട് തന്നെ ഒന്ന് പറയുക, ഡോക്ടറെ ഇത്രയും നാളും ഞാൻ മരുന്ന് കഴിച്ചതല്ലേ, ഒരു എൻഡോസ്കോപ്പി എടുക്കുന്ന ഡോക്ടർ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഡോക്ടർ വേണമെന്ന് പറയത്തില്ല. അപ്പൊ ആ രീതിയിൽ നമ്മൾ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അവിടെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാൻസറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസർ ആയിരുന്നു ഈസോഫാഗസ് ക്യാൻസർ, അന്നനാളത്തിന്റെ ക്യാൻസർ. ഈ അന്നനാള ക്യാൻസറിന് മാത്രമായിട്ട് എന്തെങ്കിലും പ്രത്യേക സിംറ്റം ഉണ്ടോ, ലക്ഷണമുണ്ടോ? അന്നനാള ക്യാൻസറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറ്റുമല്ല, ഇപ്പൊ പറഞ്ഞ പറ്റുമായ പല ക്യാൻസറുകളെക്കാളും വളരെ അത് പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കത് വളരെ മോശസ്ഥിതിയിലാണ്. കാരണം എന്നാൽ അന്നനാള ക്യാൻസർ ഒരു പ്രസന്റ് ചെയ്യുന്നത് നമുക്ക് ആഹാരം മറക്കാൻ പാടായിട്ടാണ്. ആഹാരം മറക്കാൻ പാടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ക്യാൻസർ കുറച്ചധികം വ്യാപിച്ചു എന്നുള്ളതാണ്. മാത്രവുമല്ല അതിലെ ഒരു എല്ലാ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് തന്നെ. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചികിത്സ ചെയ്ത് പൂർണ്ണമായിട്ടും മാറാനുള്ള സാധ്യത മറ്റു ക്യാൻസറുകളെക്കാളും കുറച്ച് കുറവാണ്. അങ്ങനെയാണ് സ്റ്റൊമക് ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ. ആമാശ ക്യാൻസറിന്റെ ലക്ഷണം നിങ്ങൾ പറഞ്ഞ ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ അത് ഡിസ്പെപ്സിയ, അതായത് കുറച്ച് ദഹനക്കേട് അങ്ങനെ വരാം. നമുക്ക് അൾസർ വരാം, വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു ഛർദ്ദിക്കാൻ തോന്നും പോലെ തോന്നാം, പിന്നെ ചിലപ്പോൾ ഛർദ്ദിലും വരാം. അപ്പൊ കുറച്ച് അതിന്റെ സ്റ്റേജ് കൂടുന്നതനുസരിച്ച് ഛർദ്ദിൽ വരും. ഛർദ്ദിൽ ഒരു പ്രധാനപ്പെട്ട ഛർദ്ദിൽ വരും, പക്ഷെ ഛർദ്ദിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഛർദ്ദിൽ എന്തെങ്കിലും ഛർദ്ദിൽ വരിക എന്ന് പറഞ്ഞ ഈ പറഞ്ഞ പോലെ തന്നെ ക്യാൻസർ ഏതാണ്ട് ചുരുങ്ങി ചുറ്റും വ്യാപിച്ചു കഴിഞ്ഞു. അതായത് ഒരു ആമാശം എന്ന് പറഞ്ഞൊരു ട്യൂബ് ആണെങ്കിൽ എന്റെ ഒരു അറ്റത്തും തുടങ്ങി, അപ്പൊ ഛർദ്ദിൽ വരത്തില്ല, അത് ചുറ്റും ചുറ്റും വ്യാപിച്ച് ഏതാണ്ട് തടസ്സമായി തുടങ്ങുമ്പോൾ ഛർദ്ദിൽ വരുന്നത്. അപ്പൊ ഛർദ്ദിൽ വരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. അതെ. അപ്പൊ നേരത്തെ പറഞ്ഞ എൻഡോസ്കോപ്പി പരിശോധന നടത്തുകയാണെങ്കിൽ വളരെ നേരത്തെ നമുക്ക് ഇത് കണ്ടുപിടിക്കാനുള്ള നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അതെ, വളരെ കൂടുതലാണ്. എനിക്ക് തോന്നുന്നത് ഇതിന്റെ ചികിത്സയിലേക്ക് പോകുമ്പോൾ വളരെ ഒരുപാട് ഒരു വ്യാപകമായിട്ട് ഒരു ഒരു സബ്ജക്റ്റിലേക്ക് പോകാം എങ്കിലും നമുക്ക് ഒരു ഒരു ചെറുതായിട്ട് പ്രധാനപ്പെട്ട ചികിത്സകളെ കുറിച്ച് സൂചിപ്പിച്ചു പോകാൻ തോന്നുന്നു. എന്തൊക്കെയാണ് പ്രധാന ചികിത്സ എന്ന് പറഞ്ഞാൽ ഈ ദഹനേന്ദ്രിയ ചികിത്സ എന്ന് പറയുന്ന ക്യാൻസറുകൾ നമ്മുടെ ഈ സോളിഡ് ട്യൂമേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. അതിന്റെ പ്രധാന ചികിത്സ എന്ന് പറഞ്ഞാൽ ശസ്ത്രക്രിയ. ശസ്ത്രക്രിയയോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ശസ്ത്രക്രിയയോടൊപ്പം മൾട്ടി മൊഡാലിറ്റി കെയർ, അതായത് ശസ്ത്രക്രിയ, റേഡിയോതെറാപ്പി, കീമോതെറാപ്പി, ഈ മൂന്ന് സങ്കേതങ്ങളും ചേർത്തിണക്കിക്കൊണ്ടുള്ള ചികിത്സാ രീതിയാണ് ഇപ്പം നിലവിലുള്ളത്. അവിടെ ലിവർ ക്യാൻസറിന്റെ വേറെ നേരത്തെ ഒരാൾ അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, ലിവർ ക്യാൻസറിന്റെ പ്രത്യേകമായ എന്തെങ്കിലും ചികിത്സ ഉണ്ടോ ലിവറിന്റെ ക്യാൻസർ? ലിവർ ക്യാൻസർ ഈ പറഞ്ഞത് കണക്ക് ഹെപ്പറ്റിസ്, പ്രത്യേകിച്ച് ഹെപ്പറ്റിസ് ബി വരുന്ന ആൾക്ക് കുറച്ച് അത് ഭേദമാകാൻ സാധ്യത കുറച്ച് കുറവാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ചികിത്സിക്കുക, ശസ്ത്രക്രിയ ചെയ്യുക, അതോടൊപ്പം മരുന്നുകൾ കഴിക്കുക, അതുപോലെ തന്നെ പുതിയ പുതിയ സങ്കേതങ്ങൾ, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്നിങ്ങനെയുള്ള പുതിയ 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 സങ്കേതങ്ങൾ കാര്യങ്ങളോട് ചോദിച്ചാൽ എല്ലാരും പൊതുവെ എല്ലാരും ഈ പാൻക്രിയാസ് എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചൊരു അവയവമാണ്, അത് തൊടാൻ പാടില്ല, അതിൽ ക്യാൻസർ വന്നാൽ രക്ഷപ്പെടില്ല, ശസ്ത്രക്രിയ ഭയങ്കര പ്രയാസമാണ്. ഒരു സർജൻ എന്നുള്ളത് എന്താ പറയാൻ പറ്റുള്ളൂ? ഇന്ന് ഞാൻ പാൻക്രിയാസിന്റെ ഓപ്പറേഷൻ ചെയ്തിട്ട് ഇപ്പൊ വന്നിരിക്കുന്നത്, നിർഭാഗ്യവശാൽ അത് കുറച്ച് വ്യാപിച്ചു കഴിഞ്ഞു ഓപ്പറേഷൻ. പാൻക്രിയാസിന്റെ പ്രധാന രണ്ട് ഭാഗങ്ങളുണ്ട്. ഹെഡിന്റെ അവിടെ ട്യൂമർ വരികയാണെങ്കിൽ നമുക്ക് മഞ്ഞപ്പിത്തം വരും. ആ ട്യൂമറുകൾ ഓപ്പറേഷൻ ചെയ്ത് മിക്കവാറും മാറ്റാൻ പറ്റും. നേരെ മറിച്ച് എന്റെ ബോഡി ടെയിലിനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് വ്യാപിച്ചതിന് ശേഷം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അത് മാറ്റാൻ പ്രയാസമാണ്. മാത്രമല്ല പാൻക്രിയാറ്റിക് സർജറി മറ്റ് സർജറികളെക്കാളും കുറച്ചുകൂടെ ഒരു കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുള്ള ഒരു സർജറിയാണ്. അപ്പനാണെങ്കിലേ എനിക്ക് ഒരു കാര്യം കൂടി, റെക്ടൽ ക്യാൻസർ വരും, റെക്ടൽ ക്യാൻസർ, അതിലുള്ള പ്രധാനപ്പെട്ട ചികിത്സ കൂടെ ഒന്ന് സൂചിപ്പിക്കാം. റെക്ടൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ ആദ്യം വരുന്ന മിക്കവരും നമ്മുടെ നാട്ടിൽ കുറച്ച് സ്റ്റേജ് കൂടിയ ക്യാൻസറുകളാണ് വരുന്നത്. അപ്പോൾ ആദ്യം വന്നാൽ അത് കീമോ റേഡിയേഷൻ, കീമോതെറാപ്പും റേഡിയേഷനും കൊടുത്തതിന് ശേഷം നമ്മൾ ശസ്ത്രക്രിയ ചെയ്യും. ആ ശസ്ത്രക്രിയ പലപ്പോഴും സ്പിൻഡർ പ്രിസർവിങ്, അതായത് നമ്മുടെ ഓർഗൻ പ്രിസർവിങ്, മലദ്വാരത്തിന്റെ പ്രവൃത്തി നിലനിർത്തിക്കൊണ്ടുള്ള ശസ്ത്രക്രിയ ആയിരിക്കും. എന്തായാലും ഡോക്ടർ ഈ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലെ ക്യാൻസറെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, കാരണം വളരെ വ്യാപ്തിയുള്ള ഒരു സബ്ജക്റ്റാണിത്. ഇതിന്റെ ചികിത്സയിലേക്ക് നമുക്ക് പോകാനൊന്നും സമയം തികഞ്ഞിട്ടില്ല. എന്തായാലും അടുത്ത എപ്പിസോഡുകളിൽ ഇതിന്റെ ചികിത്സയെക്കുറിച്ച്, പുതിയ പുതിയ സങ്കേതങ്ങളെക്കുറിച്ചൊക്കെ തന്നെ കൂടുതൽ വിവരങ്ങൾ ഡോക്ടർ ഉൾപ്പെടെയുള്ള ഒരു സംഘം നമ്മുടെ ഈ ആയുർരേഖയിൽ വരുന്നുണ്ട്. അവർ തീർച്ചയായും നിങ്ങളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. എന്തായാലും ഈ പരിപാടിയിൽ ഇത്രയും നേരം വളരെ വിശദമായി ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തന്നതിന് നന്ദി. നമസ്കാരം.